ഈ ടോക്ക് ഈ സ്പെഷ്യൽ പ്രസന്റേഷൻ ഞാൻ പ്രൊഫസർ ജോൺ ഓച്ചന്തുരുത്തരന് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം 2012ലാണല്ലോ മരിച്ചത്. മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ ബിഷപ്പ് ഹൗസിൻ്റെ അവിടെയുള്ള സെമിനാർ ഹോൾ സെമിനാർ ഫെസിലിറ്റീസിൽ അവിടെ ഒരു ഇന്റർനാഷണൽ സെമിനാർ നടത്തിയായിരുന്നു. അതിനെനിക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു പേപ്പർ പ്രസന്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുവാനും ബന്ധപ്പെടാനും സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ മരണം വളരെ വലിയൊരു ലോസാണ് നമുക്കെല്ലാവർക്കും. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തിനായിട്ട് ഈ ടോക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് 45 മിനിറ്റ്സ് വളരെ കുറവാണ് ഇതുപോലെ ഒരു സബ്ജക്റ്റ് ട്രീറ്റ് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ ഞാൻ ചെയ്യാം. അപ്പോൾ സ്ട്രെയിറ്റ് സബ്ജക്റ്റിലോട്ട് ഞാൻ മാറുകയാണ്. ഈ ടോക്ക് ഞാൻ കൊടുക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ പ്രധാന ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കൺട്രിബ്യൂഷൻസ് ഓഫ് മിഷനറീസ് ടു സയൻസ് ഇൻ ഇന്ത്യ. മിഷനറിമാരുടെ സംഭാവനകൾ, സയൻസിനായിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ടോക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾ, രണ്ട് തെറ്റിദ്ധാരണകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ടോക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ഒന്നാമത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്, ക്രിസ്ത്യാനിറ്റിയും സയൻസും ശത്രുക്കളാണെന്നുള്ളതാണ്. ഇപ്പോഴും ധാരാളം സ്കോളർലി ആയിട്ടുള്ളവരും അതുപോലെ തന്നെ സാധാരണക്കാരും ചിന്തിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയും, അതായത് കത്തോലിക്ക തിരുസഭയും ക്രിസ്ത്യൻ മതവും മോഡേൺ സയൻസും ഒരിക്കലും ഒന്നിച്ചു പോകത്തില്ല, അവർ തമ്മിൽ ശത്രുതയുണ്ട്, അവർ തമ്മിൽ ഒരുമിച്ച് പോകാൻ, അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാൻ സാധിക്കുകയില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിനുദാഹരണമായിട്ട് അവർ സാധാരണ ഗലീലിയോയുടെ കേസ് തരാറുണ്ട്. എൻ്റെ ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് ആവശ്യമാണ്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കും അല്പനേരത്തേക്ക്. അതുപോലെ രണ്ടാമതൊരു തെറ്റിദ്ധാരണയുള്ള ഇതാണ്, ക്രിസ്ത്യൻ മിഷനറീസ്, ധാരാളം മിഷനറീസ് 16-ാം നൂറ്റാണ്ട് മുതൽ വാസ്കോഡിഗാമ വന്നു കഴിഞ്ഞതിന് ശേഷം മുതൽ ധാരാളം മിഷനറിമാര് യൂറോപ്പിൽ നിന്നും പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു, കേരളത്തിലോട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഇവര് ഇനോ ഇവർക്ക് ഇവര് ഒരു ഒരു ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ഇവിടെ വന്നതാണ്. അതായത് ക്രിസ്തു മതം പ്രചരിപ്പിക്കുക, ക്രിസ്തു മതം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമോ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ ആൾക്കാർ പറയാറുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതും ശരിയല്ല, അതും ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഈ മിഷനറിമാർക്ക് സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു, സയൻസിനെ പറ്റി അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ചില പുരോഹിതന്മാരും ചില എല്ലാ മതത്തിലുള്ള പുരോഹിതന്മാരും പ്രീസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, ലീഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് സാധാരണയായിട്ട് സയൻസിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലേക്ക് വന്ന മിഷനറിമാരെല്ലാവരും. ഇപ്പോഴും മിഷനറിമാരായിട്ട് ജോലി ചെയ്യുന്നവര് അവർക്കും സാധാരണയായിട്ട് സയൻസിനെ പറ്റി യാതൊരു വിവരവുമില്ല, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയും മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ചിന്താഗതി ശരിയല്ല. എല്ലാവർക്കും അറിയാവുന്ന ഞാൻ എല്ലാവർക്കും സയൻസിനെ പറ്റി അറിയാവുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ സയൻസിനെ പറ്റി അറിയാവുന്നതും സയൻസിന് വളരെ സംഭാവന ചെയ്തതുമായിട്ടുള്ള അനേകം മിഷനറിമാരുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ക്രിസ്ത്യാനിറ്റി കത്തോലിക്ക തിരുസഭയും മോഡേൺ സയൻസും തമ്മിൽ എപ്പോഴും വഴക്കും ഇനോ എപ്പോഴും ശത്രുതയാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ശരിയല്ല. അതിനായിട്ട് കുറേ ഫാക്ട്സ്, ചരിത്രപരമായിട്ടുള്ള ഡേറ്റ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.
ഇവിടെ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അക്കോർഡിംഗ് ടു ഫോഗൻഡോർഫ്, ഫോഗൻഡോർഫ് ഒരു ഹിസ്റ്റോറിയൻ ആണ്, ഒരു യൂറോപ്യൻ ഹിസ്റ്റോറിയൻ ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ഗവേഷണം നടത്തിയായിരുന്നു ആന്റിക്വിറ്റി ഫ്രോം മീനോ പുരാതന കാലം മുതൽ 1863 വരെ എത്രമാത്രം സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു ഈ ലോകത്ത്, ലോകമൊട്ടാകെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റ് നമ്പർ ഏകദേശം അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് 8847 സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ 10% ആരായിരുന്നു? ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് റിലീജിയസ് ഓർഡേഴ്സ്, അച്ഛന്മാരും അതുപോലെ തന്നെ സന്യാസ സഭക്കാരും, ആണുങ്ങളുടെയും ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടുന്ന സന്യാസ സഭക്കാരും ആയിരുന്നു 10%, 10ൽ 1. ഈ 10ൽ 1 ഈ 10% 5% ആരായിരുന്നു? ഈശോ സഭക്കാരായിരുന്നു. ഈശോ സഭയെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ചെന്നൈയിലെ ലോയോള കോളേജ് നടത്തുന്ന ഈശോ സഭക്കാരാണ്, ചെച്ചിനാപ്പള്ളിയിലെ സെന്റ് ജോസഫ്സ് കോളേജ് നടത്തുന്നത് ഈശോ സഭക്കാരാണ്, അതുപോലെ ബോംബെയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് നടത്തുന്നത് ഈശോ സഭക്കാരാണ്, അതുപോലെ തന്നെ പല പല ഇനോ അനേകം ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, 80 കോളേജുകൾ ഈശോ സഭക്കാർ നടത്തുന്നുണ്ട്. അവരിൽ അവരായിരുന്നു 5% ലോകത്തിലുള്ള എല്ലാ സയന്റിസ്റ്റ്, അതായത് ആദ്യ പുരാതന കാലം മുതൽ 1861 ഒരു 1900 വരെ ഉള്ള സയന്റിസ്റ്റുകളിൽ 20ൽ 1 ഒരു ഈശോ സഭക്കാരനായിരുന്നു. 20 സയന്റിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരാളെങ്കിലും ഒരു ഈശോ സഭക്കാരനായിരുന്നു. അങ്ങനെ അതുപോലെയാണ് നമ്മുടെ കത്തോലിക്ക തിരുസഭ ഈ മോഡേൺ സയൻസിന് സംഭാവന നടത്തിയിട്ടുള്ളത്. അതൊന്ന്. വേറൊന്നുണ്ട്, റോഡ്നി സ്റ്റാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വന്നതാണ്, ഒരു 1-2 ഇദ്ദേഹത്തിന്റെ ഗവേഷണം. അദ്ദേഹം 52 സയന്റിസ്റ്റ്മാരെ, ശാസ്ത്രജ്ഞന്മാരെ പേര് തരുന്നുണ്ട്. ഇവരാണ് ഈ 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും മോഡേൺ സയൻസിനെ ഡെവലപ്പ് ചെയ്തത്. അതിൽ 52 പേര് കൊടുക്കുന്നുണ്ട്. കോപ്പർണിക്കസ് അതിൽ വരും, കപ്ലർ അതിൽ വരും, ഗലീലിയോ വരും, ന്യൂട്ടൺ വരും, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ 52 50 വിശ്വാസികളായിരുന്നു. ഈ 52 26 കത്തോലിക്കരായിരുന്നു, 26 പ്രോട്ടസ്റ്റന്റ്സ് ആയിരുന്നു. കാരണം അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇനിയും ഒത്തിരി ഡേറ്റാസ് ഇങ്ങനെയുണ്ട്, ഞാൻ അധികം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് കത്തോലിക്ക തിരുസഭയും അതുപോലെ ക്രിസ്ത്യാനിറ്റിയും സയൻസും തമ്മിൽ ശത്രുതയല്ല, ബന്ധുതയാണുള്ളത്, അവർ ഫ്രണ്ട്സ് ആണ്. എന്റെ തന്നെ ഗവേഷണം, ഞാൻ ഇതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. എന്റെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഇങ്ങനെയാണ്, ക്രിസ്ത്യാനിറ്റിയും പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയും മോഡേൺ സയൻസും തമ്മിൽ നമ്മൾ ഉള്ള ബന്ധം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ബന്ധം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. സാധാരണ രീതിയിലുള്ള ബന്ധമല്ലായിരുന്നു, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു മെറ്റഫർ മാത്രം ഉപയോഗിച്ച് ഈ ബന്ധത്തെ നമുക്ക് രൂപീകരിക്കാൻ, രൂപത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കത്തില്ല. ശത്രുത, എന്റെ കണക്കും പ്രകാരം എന്റെ ഗവേഷണം അനുസരിച്ച് 3 റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിലുണ്ടായത്. ആദ്യത്തെ റിലേഷൻഷിപ്പ് എൻകറേജ്മെന്റ്, പ്രോത്സാഹനം. ആദ്യം മോഡേൺ സയൻസ് തുടങ്ങിയപ്പോഴത്തേക്കും കത്തോലിക്ക തിരുസഭ സയൻസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്, അതിനെ എതിർക്കുകയല്ല ചെയ്തത്. അത് കഴിഞ്ഞ് എസ്ട്രേഞ്ച്മെന്റ് വന്നു, ടെൻഷൻ വന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ടെൻഷൻ വന്നു. രണ്ടാമത്തെ മെറ്റഫറ് എസ്ട്രേഞ്ച്, അതായത് ടെൻഷനുണ്ടായി. ഗലീലിയോയുടെ കേസ്, ഡാർവിന്റെ കേസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായി. അതും പക്ഷെ അതിനെയൊക്കെ നമ്മൾ അധികരിച്ച് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം 3rd ഒരു സ്റ്റേജ് വന്നു, എൻഗേജ്മെന്റ് എന്ന് പറയും. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യം എന്താ പറയുക, ഡിസ്കഷൻ നടത്തുക, എഡ്യൂക്കേറ്റഡ് വെൽ ഇൻഫോംഡ് എഡ്യൂക്കേഷൻ ചെയ്യുക, മറ്റുള്ള ഡിസ്കഷൻ ബിറ്റ്വീൻ സയന്റിസ്റ്റും സയന്റിഫിക് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് സയൻസ് ആൻഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് കത്തോലിസിസം, അവർ തമ്മിൽ ശരിയായ രീതിയിൽ ഡിസ്കഷൻ ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇവിടെ നടത്തുന്ന പോലെ ഡിസ്കഷൻ ചെയ്യുക,
രണ്ടു കൂട്ടരുടെയും കാര്യങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കുക, രണ്ടു കൂട്ടരുടെയും പക്ഷം എന്താണെന്നുള്ളത്, അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, അവരുടെ ഡേറ്റ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനത്തിൽ വരിക. ഇങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് എൻഗേജ്മെന്റ് എന്ന് പറയുക. അപ്പൊ അങ്ങനത്തെ ഒരു തേർഡ് ഇതുണ്ട്. ഈ സ്റ്റേജ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ആണ്. രണ്ടാം വത്തിക്കൻ കൗൺസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സയൻസിനെ പറ്റിയും ടെക്നോളജിയെ പറ്റിയും വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ വളരെ സ്കോളർലി ആയിട്ട് പറയുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറയുക, വളരെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറയുക. അതുപോലെ തന്നെ 1988 പോപ്പ് ജോൺ പോൾ സെക്കൻഡ് ഈ വത്തിക്കൻ ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറായിട്ടിരിക്കുന്ന ഫാദർ, ജെസ്യൂട്ട് ഫാദറാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഈ ഇടയ്ക്ക് മരിച്ചു പോയത്. അദ്ദേഹത്തിന് ഒരു എഴുത്ത് എഴുതി 1988. വളരെ മനോഹരമായ, വളരെ വളരെ സ്കോളർലി ആയിട്ടുള്ള ഒരു എഴുത്താണ്. ആ എഴുത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കത്തോലിക്കാ തിരുസഭയും മോഡേൺ സയൻസും ഒരു പാർട്ട്നേഴ്സാണ്. അവരെ ഇനോ അവർ പങ്കുകാരാണ്, ഒരുമിച്ച് സഹപ്രവർത്തകരാണ്. എന്തിനുള്ള സഹപ്രവർത്തനം? ഈ ലോകത്തെ ഒരു ബെറ്റർ ലോകമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംരംഭത്തിൽ സഹപ്രവർത്തകരാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്, പോപ്പ് ജോൺ പോൾ ദ സെക്കൻഡ് ആ എഴുത്തിൽ പറയുന്നത്. അതുപോലെ വത്തിക്കാൻ സെക്കൻഡ് വത്തിക്കാന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലും ഈ കാര്യം വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലുണ്ട്. അവിടെ ഇവിടെയും ടെൻഷൻ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ കത്തോലിക്ക തിരുസഭയുടെ ചരിത്രവും അതിൻ്റെ ഒഫീഷ്യൽ പൊസിഷനും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യം ചരിത്രത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പം ഞാൻ ഒരുപക്ഷെ ആൾക്കാർ പറയും, ഓക്കെ കത്തോലിക്കർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ഒത്തിരി കൺട്രിബ്യൂഷൻ ചെയ്തു. പക്ഷേ അതൊക്കെ വെറും ചെറിയ രീതിയിലുള്ള കൺട്രിബ്യൂഷനാണ്, അതിനെ ആരും കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ല, അതിനെ ആരും റെക്കഗ്നൈസ് ചെയ്തിട്ട് ഓണർ ചെയ്തിട്ടില്ല. അത് ചിലപ്പം പറഞ്ഞേക്കാം, പക്ഷേ അതിന് എതിരായിട്ടുള്ള തെളിവ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുസ്തകങ്ങളിലും പിന്നെ റിസർച്ച് പേപ്പേഴ്സിലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. 35 ലൂണർ ക്രിയേറ്റേഴ്സ് ആർ നെയിംഡ് ആഫ്റ്റർ ജെസ്യൂട്ട്സ്. 35 ലൂണർ ക്രിയേറ്റർ. ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു ലേക്ക് ഉണ്ടല്ലോ, ലേക്ക്, ആ ലേക്കിന്റെ ലേക്ക് ഡ്രൈ ലേക്ക് ഉണ്ടെങ്കിൽ ഒരു ഡ്രൈ ലേക്കിനെയാണ് ഒരു ക്രിയേറ്റർ എന്ന് പറയുക. ഈ മൂന്ന് ചന്ദ്രനിൽ ധാരാളം ഡ്രൈ ലേക്സ് ഉണ്ട്. അതിൽ 35 ഈശോ സഭക്കാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ ബഹുമാനത്തിനായിട്ട് അവരെ ആദരിച്ചുകൊണ്ട് ആ പേര് കൊടുത്തിരിക്കുകയാണ്. കാരണം അവര് മൂണിനെ പറ്റി പഠിക്കാൻ കണ്ടമാനം പഠനങ്ങൾ നടത്തി, കണ്ടമാനം കൺട്രിബ്യൂഷൻ, കണ്ടമാനം സംഭാവനകൾ നമ്മൾ ചന്ദ്രനെ പറ്റി പഠിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. അതിനെ അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 11 അസ്റ്ററോയിഡ്സ് ഹാവ് ബീൻ നെയിംഡ് ആഫ്റ്റർ ജെസ്യൂട്ട് സയന്റിസ്റ്റ്. അസ്റ്ററോയിഡ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാനറ്റ്സ് ആണ്, വളരെ ചെറിയ പ്ലാനറ്റ്സ്. അതായത് മാർസിന്റെയും ജൂപ്പറിന്റെയും ഇടയ്ക്ക് ഒരു ബെൽറ്റ് ഉണ്ട്, അസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് അതിന് പറയുക. അതിൽ ധാരാളം ചെറിയ പ്ലാനറ്റോയിഡ്സ് എന്നാണ് പറയുക, ചെറിയ പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ 11 ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഈശോ സഭക്ക, നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു റിലീജിയസ് ഓർഡർ ആണ്, റിലീജിയസ് സന്യാസ സഭയാണ്. ആ സഭയിലെ ഈശോ സഭക്ക സഭയിലെ ശാസ്ത്രജ്ഞന്മാരുടെ പേരിലാണ് ഈ 11 അസ്ട്രോയിഡ്സ് അറിയപ്പെടുന്നത്. ഈ 11 അസ്ട്രോയിഡ് പേര് കൊടുത്തിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ. എനിക്ക് വളരെ നല്ല പരിചയമുള്ള ഒരു ജെസ്യൂട്ട് ഫാദറിനാണ് അത് കിട്ടിയിരിക്കുന്നത്. റോമിലാണ് എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ അമേരിക്കയിൽ അവരുടെ എന്താ പറയുക, അവരുടെ ടെലസ്കോപ്പും അതുപോലെ തന്നെ അസ്ട്രോണോമിക്കൽ സെന്റേഴ്സും അമേരിക്കയിലാണ്, ടൂസാൻ അരിസോണ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ്. അദ്ദേഹത്തിനാണ് ഈ 4-5 മാസമായുള്ളൂ 11 അസ്ട്രോയിഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈസ്മോളജി, അതായത് നമ്മുടെ ഭൂമികുലുക്കത്തിനെയും
കൊടുങ്കാറ്റിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു സയൻസ് ഉണ്ട്, അതിനാണ് സൈസ്മോളജി എന്ന് പറയുന്നത്. ആ സയൻസിനെ കഴിഞ്ഞ കാലം വരെ, അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ജെസ്യൂട്ട് സയൻസ് എന്നായിരുന്നു. ആ ജെസ്യൂട്ട് സയൻസ് പറയാൻ കാരണം ഇതാണ്, ആ സയൻസിനെ പറ്റി കാര്യമായിട്ട് പഠിക്കുകയും അതിനു വേണ്ട അതിന് ഈനോ അതിന് അതിലെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിവ് കൊടുക്കുകയും ചെയ്തത് ജെസ്യൂട്ട്സ് ആണ്, ജെസ്യൂട്ട് സയൻറ്റിസ്റ്റ് ആണ്. ആ കാരണം വെച്ചുകൊണ്ട് ആ സയൻസിൻ്റെ തന്നെ ഒരു പേരിട്ടിരിക്കും, ജെസ്യൂട്ട് സയൻസ് എന്നൊരു പേരിട്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പല പല സംഗതികളുണ്ട്. അധികം സമയം കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറയുന്ന ഇതാണ്, ഇന്റർനാഷണൽ റെക്കഗ്നിഷനും കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കത്തോലിക്ക സഭയിലെ മിഷനറിമാരായിട്ടുള്ളവർ സയൻസിന് ചെയ്ത സംഭാവനയെ അംഗീകരിച്ചുകൊണ്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റി അവർക്ക് പലതരത്തിലുള്ള പാരിതോഷികങ്ങൾ, പലതരത്തിലുള്ള ഓണേഴ്സും സമ്മാനങ്ങളും റെക്കഗ്നിഷനും കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ അത് ലോകൊട്ടാകെയുള്ള കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയെ പറ്റി ചിന്തിച്ച് നോക്കുക, ഇന്ത്യയിലെ മിഷനറിമാർ, അതായത് ഈ സയൻസ് തുടങ്ങിയ കാലം മുതൽ തന്നെ മിഷനറിമാർ യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവരിൽ പലരും സയന്റിസ്റ്റ് ആയിട്ടുള്ളവരായിരുന്നു. അവർ വളരെ വളരെയധികം നമ്മുടെ ഇന്ത്യക്ക് വളരെയധികം സംഭാവനകൾ സയൻസിലോട്ട് വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ട് കുറെ ഉദാഹരണം ഞാൻ പറയുകയാണ്. ദ ഫസ്റ്റ് ക്രെഡിറ്റഡ് സയന്റിഫിക് ഡിസ്കവറി ഇൻ ഇന്ത്യ, ആദ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സയന്റിഫിക് ഡിസ്കവറി ആരാണ് ചെയ്തത്? ഒരു ജെസ്യൂട്ട് അച്ഛൻ, ഫ്രഞ്ചുകാരനായിട്ട് ഒരു ജെസ്യൂട്ട് അച്ഛൻ. 1689 അദ്ദേഹം ഈ ഡിസ്കവറി ചെയ്തത്. അത് ഇപ്പോഴൊരു ഡിസ്കവറി ആയിട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്ത്യൻ മിഷനറീസും ഇതുപോലുള്ള സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് യുജീൻ ലഫോൺ, സെന്റ് സേവ്യസ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു അദ്ദേഹം. 1876 ഒരു മഹേന്ദ്രലാൽ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു മഹാനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതിൽ കൂടി ഒരു ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഈ നമ്മുടെ ഈ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും അമേരിക്കയിലൊക്കെ റോയൽ ഉണ്ട്, എന്താ പറയുന്നത്, അവർ അതിനെപ്പറ്റി പറയാറുണ്ട്, റോയൽ സൊസൈറ്റി ഓഫ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഇന്ത്യൻ സയന്റിസ്റ്റിനായിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി 1876. അതിന്റെ ഫൗണ്ടേഴ്സ്, സ്ഥാപകന്മാരിൽ ഒരാളായിരുന്നു ഒരു ജെസ്യൂട്ട് സയന്റിസ്റ്റ് അച്ഛൻ. അദ്ദേഹം കൽക്കട്ട സെന്റ് സേവ്യസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു ആ സമയത്ത്. അനദർ, വേറൊരു കാരണം, ക്രിസ്ത്യൻ മിഷനറീസ് ആണ് ആദ്യമായി ടെലസ്കോപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷനറീസ് ആണ്. രാജാ ജയസിംഗ് എന്നും സവായ് ജയസിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു റൂളർ ഉണ്ടായിരുന്നു, ജയസിംഗ്. ജയ്പൂർ സിറ്റി ഉണ്ടല്ലോ, ഇന്ത്യയിലെ 10th ഏറ്റവും വലിയ സിറ്റിയാണ് ജയ്പൂർ സിറ്റി, അതായത് രാജസ്ഥാന്റെ തലസ്ഥാനം. ആ ജയ്പൂരിന് ജയ്പൂർ എന്ന് വരാൻ കാരണം എന്താണ്? അവിടുത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന്റെ പേര് ജയസിംഗ് എന്നായിരുന്നു. അതിങ്ങനെയാണ് ജയ്പൂർ ആയത്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു അസ്ട്രോണമർ ആയിരുന്നു. അദ്ദേഹം അസ്ട്രോണമിയെ വളർത്തിയെടുക്കാനായിട്ട് വളരെ ശ്രമിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം ആരെയാണ് വിളിച്ചത്? ജെസ്യൂട്ട് അച്ഛന്മാർ, ജെസ്യൂട്ട് സയന്റിസ്റ്റ് അച്ഛന്മാരെ വിളിച്ച് ഒരു അദ്ദേഹം യുനോ എന്നെ ഹെൽപ്പ് ചെയ്യുക, എനിക്ക് ഇന്ത്യയിലെ സയൻസ്, യൂറോപ്പിലെ സയൻസ് പോലെ, യൂറോപ്പിലെ അസ്ട്രോണമി പോലെ വളർത്തിയെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട ആരോടാണ്? ക്രിസ്ത്യൻ കാത്തലിക് മിഷനറീസോട്, ഈശോസഭക്കാരായിട്ടുള്ള മിഷനറീസോടാണ്. അതിനെപ്പറ്റി പുസ്തകങ്ങളുണ്ട്, ഞാനതിനെപ്പറ്റി പല പ്രാവശ്യം പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കത്തോലിക്ക നമ്മുടെ മിഷനറിമാർ സംഭാവന ചെയ്തിട്ടുള്ളത്. അതെ, ഇത് കുറച്ചു കാലം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യം, മോർ ദാൻ 80 സ്പീഷീസ് ഓഫ് പ്ലാന്റ്, 80 പ്ലാന്റ്സിന് നെയിം പേര് വിട്ടിരിക്കുന്നത് നമ്മളുടെ ഈശോസഭക്കാർ അച്ഛന്മാരുടെ സയന്റിസ്റ്റ് ആയിട്ടുള്ള, കത്തോലിക്ക സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് പുതിയതായിട്ടുള്ള 80 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻസെക്ട്, ഫാദർ ഇഗ്നാസി മുത്തു എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇവിടെ ചെന്നൈയിലെ സെന്റ് ലോയോള കോളേജിലെ അവിടെ ഒരു സെന്റർ ഉണ്ട്, ആ സെന്ററിന്റെ ഡയറക്ടറായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് മാറ്റം വന്നു, അവിടെ നിന്ന് പാളയംകോട്ടിലോട്ട് മാറ്റം വരുന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീം ഒരു ഇൻസെക്ട്, ഒരു ഇൻസെക്ടിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തു.
അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് ആ ഇൻസെക്ടറേറ്റിലേക്ക് ഇഗ്നാസി മുത്തു എന്ന് പറയുന്ന പേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കേരളത്തിലെ പേര്, നിങ്ങൾ പരിവേഷം കേരളത്തിലെ പേര് എന്താ പറയാനുള്ളത്, ഫാദർ മാത്യു കോയപ്പള്ളി. അദ്ദേഹം 2004 മരിച്ചു. രാമപുരംകാരനാണ്, ഞാനും ഒറിജിനലി ഞാനും രാമപുരത്താണ് വളർന്നു വന്നത്. രാമപുരംകാരൻ ഞങ്ങൾ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു ഫാദർ മാത്യു കോയപ്പള്ളി. ഞാനും 2004 അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോയി, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിനെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഓണർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഓണർ ചെയ്തിരിക്കുന്നത് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഇന്ത്യൻ ടാക്സോണമിസ്റ്റ് എവർ. ടാക്സോണമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന ആളാണ്. അതായത് ഈ ആനിമൽസിനെയും ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനെപ്പറ്റി കാര്യമായിട്ട് പഠിച്ച് ഗവേഷണം നടത്തി പഠിച്ചു കഴിഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇത് ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ്, ആ ഗ്രൂപ്പിൽ പെടുന്നതാണ്, ഇത് പുതിയതായിട്ടുള്ളതാണ്, ഇത് ഇതിന്റെ പ്രത്യേകതകളൊക്കെയാണ്. ഇങ്ങനെയൊക്കെ വളരെ വളരെ കെയർഫുൾ ആയിട്ട് പഠിച്ച ഒരാളായിരുന്നു ഫാദർ മാത്യു കോയപ്പള്ളി. അദ്ദേഹത്തെ പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ഇന്റർനാഷണൽ സ്കോളേഴ്സ് പറയുന്നത് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഇന്ത്യൻ ടാക്സോണമിസ്റ്റ് എവർ. ഒരു കാത്തോലിക്ക, നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ഒരു കാത്തോലിക്ക സഭ അച്ഛനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സോണമിസ്റ്റ് ആയിട്ട് എല്ലാവരെയും വെച്ച് കൂട്ടി, ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് പറയുന്നതാണ്. ഏറ്റവും യുനോ അപ് ടു ടുഡേ അപ് ടു 2020 ഡിസംബർ ഇദ്ദേഹത്തെയാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടാക്സോണമിസ്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ യുനോ നമ്മളുടെ കത്തോലിക്ക തിരുസഭയുടെ സംഭാവനകൾ, സയൻസിനായിട്ടുള്ള സംഭാവനകൾ, ലോകത്തിന് മുഴുവനായിട്ടുള്ള സംഭാവനകൾ, അതുപോലെ തന്നെ ഇന്ത്യക്കായിട്ടുള്ള സംഭാവനകൾ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് രണ്ടും തെറ്റിദ്ധാരണകളാണ്, തെറ്റായ ഇതാണ്. അറിവ് കേടുകൊണ്ട്, അറിവിന്റെ കുറവ് കൊണ്ട് മനുഷ്യർ അങ്ങനെ പറയുന്നതാണ്, അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മൾ ശരിയായിട്ട് നമ്മളതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അത് ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഒരു ഇത് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു. സമയം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയുകയാണ്. ക്രിസ്ത്യൻ കൺട്രിബ്യൂഷൻ സയൻസ് ഇൻ ഇന്ത്യ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മിഷനറിമാരെ പറ്റി എന്നുള്ളൂ. അൽമേനികളുണ്ട്, അൽമേനികൾ ധാരാളം കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അൽമേനികൾ ഇപ്പൊ പറയുന്നില്ല. ഒന്നാമതൊരു അൽമേനികൾ വെരി ഓപ്പൺ, അവരുടെ വ്യക്തിഗതമായ രീതിയിലുള്ള സംഭാവനകളായിരിക്കാം, സഭയുടെ പേരിലായിരിക്കത്തില്ല അവർ സംഭാവനകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഇവിടെ. പക്ഷേ ഈ ഇപ്പോൾ പറയുന്നത് സഭയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സയൻസിന് മിഷനറിമാര് കൺട്രിബ്യൂഷൻ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ സംഭാവനകളെ പറ്റി ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. അവരുടെ കുറെ പേരും പറയും, അവർ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞാൻ വളരെ വളരെ ചുരുക്കമായിട്ട് ഓടിച്ചു എന്ന രീതിയിൽ പറയാൻ പോവുകയാണ്. ഓക്കെ, ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, അവരുടെ ചില പ്രത്യേകതകളുണ്ട്. ഈനോ ഒരുപക്ഷെ ആൾക്കാർ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് അച്ഛന്മാരും കന്യാസികളും സയൻസിന്റെ പുറകെ പോകുന്നത്, അവരെന്തുകൊണ്ടാണ് സയൻസ് എടുത്തിരിക്കുന്നത്? ഇത് സയൻസും അവരുടെ പുരോഹിതത്വവും അവരുടെ റിലിജിയസ് ലൈഫും ആയിട്ട്, അവരുടെ സന്യാസത്വമായിട്ട് എന്താണ് ബന്ധം? ഇവരെന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത് എന്ന് ആൾക്കാർ ചോദിച്ചേക്കാം. അതൊരു ശരിയായ ചോദ്യമാണ്, ന്യായമായ ചോദ്യമാണ്. ഇപ്പൊ എന്റെ ആൻസർ എങ്ങനെയാണ്, ഈ സയൻസുമായിട്ട് ഇടപെടുന്നത് അവരുടെ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിരുന്നു. അത് അവരെങ്ങനെയാണ് അത് സ്ഥാപിച്ചത്, അവർ പാസ്റ്ററൽ ആസ്പെക്ട് അവൾ കണ്ടു, അവരുടെ സയൻസിൽ അവർ കണ്ടു, അവർ വളരെ വളരെ കാര്യമായിട്ട് എംഫസൈസ് ചെയ്തു പാസ്റ്ററൽ ആസ്പെക്ട്. ഒരു പുരോഹിതൻ, ഒരു സന്യാസസഭാ മെമ്പർ ഏറ്റവും പ്രധാനമായിട്ട് പുരോഹിതനാണ്, സന്യാസസഭാ അംഗമാണ്, അത് അംഗീകരിക്കണം, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അവർക്ക് ഒരു പാസ്റ്ററൽ ഡ്യൂട്ടി ഉണ്ട്. പാസ്റ്ററൽ ഡ്യൂട്ടി അതായത് നമ്മുടെ കത്തോലിക്കരുടെ സ്പിരിച്വലായിട്ടുള്ളതും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്ക് കഴിയുന്നതുപോലെ ഗൈഡൻസ് കൊടുക്കുകയും കഴിയുന്നതുപോലെ സഹായം ചെയ്യുകയും ചെയ്യുക. പലതരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്കുണ്ടാവും, സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക്
പറ്റാവുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതാണല്ലോ ഒരു പാസ്റ്ററിൻ്റെ, ഒരു ഇടയൻ്റെ കടമ അതാണല്ലോ. അവർ ഇടയന്മാരാണെന്നുള്ളത് ഇവരെപ്പോഴും മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചത്. അവരുടെ സയൻസിലും ഈ ഇടയത്വം അവർ ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. സയൻസ് ചെയ്ത സമയത്തും ഇടയത്വം ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് അവർക്ക് കണ്ടവാനും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, കണ്ടവാനും എലഗന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിച്ചില്ല സയൻസിൽ. അതുകൊണ്ട് അവർക്ക് നോബൽ പ്രൈസും അതുപോലെ വലിയ പ്രൈസും അവർക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ പുറകെ അവർ പോയിട്ടും ഇല്ല. അതല്ലായിരുന്നു അവരുടെ പ്രധാനത്വം. ഇടയത്വം കീപ്പ് അപ്പ് ചെയ്യുക. ഒരിടയെന്ന രീതിയിൽ നമ്മളുടെ അറ്റും കൂട്ടത്തിന് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത്, ആ ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സയൻസിനെ ഉപയോഗിക്കുക. ആ ആവശ്യം അനുസരിച്ച് സയൻസിനെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. ഇതാണ് അവരെപ്പോഴും ചെയ്തത്. ദാറ്റ് ഈസ് വട്ട് ഐ മീൻ ബൈ പാസ്റ്ററൽ ആസ്പെക്ട് എംഫസൈസ്ഡ്. രണ്ടാമതായിട്ട് പ്രാക്ടിക്കൽ അവർ പ്രായോഗികമായ കാര്യത്തിൽ ഇവർ എംഫസിസ് കൊടുത്തു, പ്രാധാന്യം കൊടുത്തു. അതും പാസ്റ്ററൽ ആസ്പെക്ടിൻ്റെ ഒരു 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 ഭാഗമാണ്. മൂന്നാമതായിട്ട് ലിമിറ്റഡ് പ്രൊഫഷണലൈസേഷൻ. സാധാരണ സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിപ്പം വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലും IITയിലും MITയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്, അവർക്ക് 24 മണിക്കൂറും അവർ സയൻറ്റിസ്റ്റായിട്ട് ആ കാര്യം മാത്രം അവർ ചിന്തിക്കത്തുള്ളൂ. അതേസമയം ഒരു സന്യാസസഭയുടെ അംഗമാണെങ്കിൽ അദ്ദേഹത്തിന് അത് മാത്രം നോക്കിയാൽ പോരെ, സയൻസ് മാത്രം നോക്കിയാൽ പോരെ. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണലൈസേഷൻത്തിന് ഒരു ലിമിറ്റ് വരുന്നു, ഒരു പരിധി വരെ അവർക്ക് സയൻറ്റിസ്റ്റ് എന്നുള്ള ആ പ്രൊഫഷനിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് സന്യാസഭാ അംഗമാണ്, സന്യാസഭയുടെ നിയമങ്ങളും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, അത് നോക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങൾ ചെയ്തു. വേറൊരു ഇവർക്ക് പ്രത്യേകത ഉള്ളത് ഇവരുടെ ഈ പ്രവർത്തനം എല്ലാം ഉണ്ടല്ലോ, അവിടെ സോളിഡ് ആൻഡ് റോബസ്റ്റ് സ്പിരിച്വൽ ഫൗണ്ടേഷനും സ്പിരിച്വൽ മോട്ടിവേഷനും ഉണ്ടായിരുന്നു. ഇവർക്ക് സ്പിരിച്വൽ ഫൗണ്ടേഷൻ, ആധ്യാത്മികവുമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അവരുടെ അടിസ്ഥാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അച്ഛന്മാരും ഈ സന്യാസഭാംഗങ്ങളും സയൻസ് എടുക്കുകയും സയൻസിൽ പ്രവർത്തിക്കുകയും വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ അവർക്ക് എന്തെല്ലാം അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ സംഭാവന ചെയ്യുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക വളരെ ആവശ്യമാണ്. ഓക്കെ, ഇതൊരു അഗെയിൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ഇപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഓരോ ഫീൽഡിലും എന്തൊക്കെയാണ് അവർ കണ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വളരെ വളരെ ചുരുക്കമായിട്ട് പറയാൻ പോവുകയാണ്. സമയം വളരെ കുറവാണ്, ഞാൻ വാച്ച് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഓക്കെ, കാർട്ടോഗ്രഫി, അതായത് മാപ്പ് മേക്കിംഗ്, ഭൂപടം ഉണ്ടാക്കുക. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചത് ഓ ഇവിടെ ഇവിടെ എന്താ സയൻസ് ഇരിക്കുന്നത്, പക്ഷെ ഓർക്കണം നമ്മളിപ്പോ ഞാനിപ്പോ ചരിത്രപരമായിട്ട് പറയുകയാണ്. ഓച്ചന്തുരത്തൂര ചരിത്രകാരനായിരുന്നു. ചരിത്രപരമായിട്ട് പറയാം, ഇത് തുടങ്ങിയത് എന്താണ്, ഈ സയൻസ് ഇതാണ് ഈ ഇവിടെ കണ്ടുപിടിച്ച സംഭാവന തുടങ്ങിയത് എന്ന് മുതലാണ്, 17-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ കാര്യമാണ്. 17-ാം നൂറ്റാണ്ടില് 12-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടല്ലോ ഈ മാപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ലോകം ഇന്ത്യ എവിടെയാണ്, ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങൾ എവിടെയാണ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, ഇതൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ മാപ്പ് ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ വാസ്കോഡിഗാമയുടെ പൈലറ്റ്, അതായത് കപ്പിത്താനുണ്ടായിരുന്നല്ലോ, ഒരു ഇന്ത്യൻ കപ്പിത്താനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ധാരാളം ഇങ്ങനെ ഷിപ്പും കൊണ്ട് പോകുമായിരുന്നു. അവർക്കൊക്കെ ഈ മാപ്പിന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോ നമ്മള് കടൽ സമുദ്രത്തിന് മടുക്കാണെങ്കിൽ മാപ്പില്ലായ്മ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാപ്പും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ പറയും, ഇതൊക്കെ മനസ്സിലാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് 17-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും മാപ്പ് ഉണ്ടാക്കുക, ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഒക്കെ എത്രയാണെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക വളരെ വളരെ അത്യാവശ്യമായിരുന്നു. അന്നേരം ഇന്ത്യയിൽ കുറെ പേർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ത്യയിലെ അന്നത്തെ പരിസ്ഥിതിയിൽ വളരെ വളരെ വീക്കായിരുന്നു, വളരെ വളരെ മോശമായിരുന്നു. അന്ന് കുറച്ച് മാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന മാപ്പല്ല. അതാണ് ഇവിടെ ഞാനിപ്പോ ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എസ് എൻ സെൻ, ഒരു ക്രിസ്ത്യാനി പറയുകയാണെങ്കിൽ ആൾക്കാർ പറയും, ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ താത്താൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഫോറിൻ മിഷനറി പറയുകയാണെങ്കിൽ അത് മറ്റുള്ള താറ്റാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ഞാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് എസ് എൻ സെൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ബംഗാളി ഹിസ്റ്റോറിയൻ, ഹിന്ദു ഹിസ്റ്റോറിയൻ, അദ്ദേഹത്തിന്റെ ഒരു വളരെ 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 പ്രസിദ്ധനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഇതാണ്, അന്നത്തെ കാലത്ത് 18-ാം നൂറ്റാണ്ടില്
യാ എയ്റ്റീൻ സെഞ്ചുറി, പതിനെട്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈനോ ഈ മാപ്പ് മേക്കിംഗ് അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ അതൊക്കെ വളരെ പരിതാപകരമായ സ്റ്റേറ്റിലായിരുന്നു. അത് അതിനെ വിശ്വസിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഈ പറയുന്നത്. അതുപോലെ അതേസമയം ജെസ്യൂട്ട് ഈശ്വരസഭക്കാരാണ് ഇവിടെയും കൺവേഴ്സ് ചെയ്ത് അവർ വന്നിട്ട് അവർ അവരുടെ മാപ്പുണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ ഇനോ ഡിസൈഡ് മെഷർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വളരെ കാര്യമായ പരിവർത്തനം ഉണ്ടായെന്ന് വേറൊരു ഹിസ്റ്റോറിയൻ പറയുകയാണ്. മേഴ്സിയർ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിയൻ, അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട്. പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ഇവർ വന്നത് മാപ്പുണ്ടാക്കി തുടങ്ങിയപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, വിശ്വസിച്ച് ഓരോ കാര്യം ഓരോ സംഗതികളും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ. ഇനി ചില മിഷനറിമാരുടെ പേര് ഞങ്ങൾ പറയുകയാണ്, പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ അവർ മാപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്ത് ഈ സമയത്ത് ഇവരുടെയൊക്കെ ഡേറ്റ് നോക്കുക, 1536 മുതൽ 1600 വരെയാണ്. അതുപോലെ 1578 മുതൽ 1641 ഈ കാലങ്ങളിൽ ഈ മാപ്പ് വളരെ വളരെ അത്യാവശ്യം. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയന്റിസ്റ്റ് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അന്നത്തെ കാലത്ത് സയന്റിസ്റ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. അല്ലാതെ ഇന്നത്തെ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറും സ്പേസ് ഷട്ടിലും ഒക്കെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ എൻഡ് ഓഫ് 20th century ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയും നടക്കുന്ന കാര്യങ്ങളാണ്. സയൻസ് ഡെവലപ്പ് ചെയ്തു, ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ ശ്രീ പറയുന്നത്. ആന്റണി മോൺസെറാത്ത്, അദ്ദേഹത്തിന്റെ കണ്ട്രിബ്യൂഷൻ, അതുപോലെ ആന്റണി റുബീനോ, അദ്ദേഹത്തിന്റെ കണ്ട്രിബ്യൂഷൻ, ഷാ റിഷോ, ഷാ റിഷോ ആണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഡിസ്കവറി, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്കവറി ചെയ്തത് ഇദ്ദേഹമാണ്. ഷാ റിഷോ ഒരു ഡബിൾ സ്റ്റാറിനെ പറ്റി, അസ്ട്രോണമിയെ പറ്റി ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർ അല്ല, ഒരു സ്റ്റാർ എന്ന് ആൾക്കാർ ഓർത്തുകൊണ്ടിരുന്നത് ഒന്നല്ല, അത് രണ്ടാണെന്നുള്ളത് കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അത് അന്നത്തെ കാലത്ത് ഒരു വളരെ വളരെ പ്രസിദ്ധമായ ഒരു ഡിസ്കവറി ആയിട്ട്, ഒരു കണ്ടുപിടുത്തമായിട്ടാണ് സയൻസ് കണക്കാക്കിയിരുന്നത്. അദ്ദേഹം മരിച്ചത് 1693 പതിനേഴാം നൂറ്റാണ്ടിലെ കാര്യം നമ്മൾ പറയുന്നത്. അന്നത്തെ കാലത്തും നമ്മുടെ മിഷനറിമാര് കണ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ എൻ്റെ ഈ PPT ഉണ്ടല്ലോ, അതിൻ്റെ ഇതൊരു ഈ കാര്യത്തെ പറ്റി വ്യക്തമായിട്ട് എൻ്റെ ആർട്ടിക്കിൾ ഉണ്ട്. അത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. ഇതിനെപ്പറ്റി ആഗ്രഹമുള്ളവർക്ക് പുസ്തകം വായിക്കാം, അതല്ലെങ്കിൽ PPT വേണമെങ്കിൽ ഞാൻ ഫാദർ ആന്റണിക്ക് അയച്ചു കൊടുക്കാം. അത് വേണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് ഫാദർ ആന്റണിയെ സമീപിച്ചാൽ മതി, ഞാൻ ഫാദർ ആന്റണിക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഇപ്പോൾ ഞാൻ സമയം കുറവായതുകൊണ്ട് വേഗം ഓടിച്ചു പോവുകയാണ്. ഇങ്ങനെ ഷാ ഫ്രാൻസുവാ പോൺസ്, ജോസഫ് സ്റ്റീഫൻ ടേലർ, വളരെ വളരെ പ്രസിദ്ധമായ ഒരു വ്യക്തിയാണ് ജോസഫ് സ്റ്റീഫൻ ടേലർ. വളരെ 42 ഇദ്ദേഹം ജർമ്മനിയിൽ ഓസ്ട്രിയയിൽ വന്ന ആളാണ്. അദ്ദേഹം 42 ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വളരെ 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 കൺട്രിബ്യൂഷൻ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന ആഗ്രയിലാണ്, ആഗ്രയിൽ അദ്ദേഹത്തിന്റെ ഇതുണ്ട്, ശവകുടീരമുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം വളരെ വളരെ കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, വളരെ പ്രസിദ്ധനായിട്ടുള്ള ആൾക്കാർ. ഈ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ വെറും സയൻസ് മാത്രം ചെയ്തെങ്കിൽ ഇവരൊക്കെ നല്ല ഈ നോബൽ പ്രൈസിൽ വലിയ വലിയ പ്രൈസ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളവരായിരുന്നു. അത്രയ്ക്കുള്ള കഴിവും സാമർത്ഥ്യവും ഡെഡിക്കേഷനും ഉള്ള മനുഷ്യരായിരുന്നു ഇവർ. ഓക്കെ, പിന്നെ അതിനെപ്പറ്റി ഒത്തിരി സെന്നും ഇദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. കത്തോലിക്ക് മാത്രമല്ല, നോൺ കത്തോലിക്കലും ഇദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഇവിടെ ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്, അതിനെപ്പറ്റി വായിക്കുന്നില്ല. വെണ്ടൽ, ലൊറാൻഡ്, ഇനോ ഇനി കുറച്ചുകൂടെ അടുത്ത് വരും. 19 ഇരുപത് നൂറ്റാണ്ടിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നു. ഫ്രാൻസിസ് ലൊറാൻഡ്, അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, മിഷനറി സയന്റിസ്റ്റ് ആയിരുന്നു. അതുപോലെ ചാൾസ് റെയ്സീൻ, അദ്ദേഹം തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയോള കോളേജിലും തിരുച്ചിറപ്പള്ളി കോളേജിലും പഠിപ്പിച്ചുകൊണ്ട പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം സയൻസിനായിട്ട് കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൂർദ്ദ് എടനപ്പള്ളി, ഇനിയിപ്പോ നമ്മള് ഒരു കാര്യങ്ങൾ പറയട്ടെ. 19 ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ പ്രധാനമായിട്ട് ഫോറിൻ മിഷനറീസ് ആയിരുന്നു, ഫോറിൻ ജെസ്യൂട്ട്സും ഫോറിൻ മിഷനറീസ് ആയിരുന്നു സയൻസിന് സംഭാവന ചെയ്തുകൊണ്ടിരുന്നത്. 20 മുതൽ ഇന്ത്യൻ ജെസ്യൂട്ട്സ് എല്ലായിടത്തും തന്നെ ജെസ്യൂട്ട്സ് ആണ് അവര് സയന്റിസ്റ്റ് ആയിട്ടുള്ളവർ സംഭാവന ചെയ്യാൻ തുടങ്ങി. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ എപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ജെസ്യൂട്ട് എന്ന് പറയുന്നത്.
ഞാനൊരു ജെസ്യൂട്ടാണ്, അതുകൊണ്ടല്ല ഇങ്ങനെയാണ് ക്രിസ്ത്യൻ സംഭവിച്ചിരിക്കുന്നത്. സേമായ അച്ഛന്മാരായിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. സേമായിൽ ചില അച്ഛന്മാർക്ക് നല്ല കഴിവുള്ളവരുണ്ട്, നല്ല സമർത്ഥരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്. സയൻസിലും ഞങ്ങൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ സംഭവം അത് അവരെ അത്ര എംഫസൈസ് ചെയ്തിട്ടില്ല. അവരെ രണ്ടു മൂന്ന് പേർക്ക് പി എച്ച് ഡി ഉള്ളതായിട്ട് എനിക്കറിയാം. അവരുമായിട്ട് എനിക്ക് ബന്ധം, അവരുമായിട്ട് എനിക്ക് എനിക്ക് കോൺടാക്ട് ഉണ്ട്. അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഞാൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരെയും ഇതിലായിട്ട് ഇതിൽ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ടോക്ക് കൊടുക്കാനുള്ള അവസരം കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഉണ്ട്. പക്ഷെ ഇതുവരെ അവർ അവിടെ അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്മാർ, സി എം സി കോൺഗ്രിഗേഷനിലെ പല സിസ്റ്റേഴ്സ്മാരും എന്നോട് കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. സയൻസ് പഠിപ്പിക്കുകയും സയൻസിൽ റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റേഴ്സ്മാരും ആയിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട്. ഇവിടെ നമ്മുടെ വിമല കോളേജ് തൃശ്ശൂർ, വിമല കോളേജ് തൃശ്ശൂരിലെ സിസ്റ്റർ മേബിൾ എന്ന് പറഞ്ഞ സിസ്റ്ററാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. ഞങ്ങൾ നാലഞ്ച് വർഷമായിട്ട് ഞാൻ അഞ്ചല്ല ആറേഴ് ഏഴെട്ട് വർഷമായിട്ട് ആ സിസ്റ്ററുമായി എനിക്ക് ക്ലോസ് കോൺടാക്ട് ഉണ്ട്. ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. അപ്പം അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ഇപ്പൊ വളർന്നു വരുന്നതുള്ളൂ. നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ പോലുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇതുവരെയും ഐശ സൗക്കാരാണ് സയൻസിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ലോകം ഒട്ടാകെ അറിയപ്പെടുന്നത്, ഈശോസഭയെ പറ്റി അറിയപ്പെടുന്നത് ദ സയന്റിഫിക് ഓർഡർ ഓഫ് ദ കാത്തലിക് ചേർച്ച്. കാത്തലിക്ക സഭയുടെ സയൻസ് സന്യാസ സഭ എന്നാണ് ജെസ്യൂട്ട് ഓർഡറിനെ പറ്റി ഈ എന്താ പറയുന്ന എക്സ്പേർട്സ് സ്കോളേഴ്സ് പറയുന്നത്. ഓക്കെ, എനിവേ അത് വെറുതെ ഒരു ഒരു എന്താ പറയുന്ന ഇടവിളയായിട്ട് ഞാൻ പറഞ്ഞതാണ്. ലൂത്ത് എടനപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഫാദർ ഇന്ത്യനാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള അച്ഛനാണ്. അദ്ദേഹം കെമിസ്ട്രിയിൽ വളരെ സംഭാവന ചെയ്തു. അദ്ദേഹം 1970 മരിച്ചുപോയി. അതിനുശേഷം അടുത്ത ഫ്രാൻസിസ് സേവർ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ്. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഞാൻ പൂനായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോഴ നല്ലൊരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. ഫ്രാൻസിസ് സേവർ ഇവിടെ ചെന്നൈയിലെ സയന്റിസ്റ്റ് ആണ്. വിൻസെന്റ് ബ്രെഗാൻസ ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്ന അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു ഫാദറാണ്, അതും ജെസ്യൂട്ട് ഫാദറാണ്. അദ്ദേഹവും സയൻസിൽ കണ്ടിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ റിച്ചേർഡ് ഡിസൂസ, ഇദ്ദേഹവും എൻ്റെ ഫ്രണ്ട് ആയിരുന്നു പൂനായില്. അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് വത്തിക്കാൻ ഒബ്സർവേറ്ററി. പോപ്പിൻ്റെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട് വത്തിക്കാനിൽ, കസ്റ്റൽ കണ്ടോൾഫോ എന്ന് പറഞ്ഞ 30 കിലോമീറ്റർ അകലെയായിട്ട്, വത്തിക്കാനിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയായിട്ട് അവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്. ലോകപ്രസിദ്ധമായ ഒരു ഒബ്സർവേറ്ററിയാണ്. പോപ്പിൻ്റെ ആണെന്ന് ഓർത്തുകൊണ്ട് അത് സെക്കൻഡ് റേറ്റ് ആണെന്ന് കണക്കാക്കരുത്, ഒരിക്കലും അല്ല, നല്ല ഈനോ ഫസ്റ്റ് റേറ്റ് ആണ്. എനിക്ക് അതിനെ പറ്റി നല്ല പരിചയമുണ്ട്. ഞാൻ അവിടെ റിസർച്ച് ചെയ്യാൻ പോകാറുള്ളതാണ്. കഴിഞ്ഞ ജൂലൈ മാസം ഞാൻ അവിടെ പോയായിരുന്നു. ഞാനിങ്ങനെ അബുദാബിയിട്ട് എനിക്ക് വളരെ നല്ല ക്ലോസ് കോൺടാക്ട് ഉണ്ട്. അവിടുത്തെ ഒരു ഒരു പുതിയ യങ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് റിച്ചേർഡ് ഡിസൂസ. കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഒരു ഡിസ്കവറി ചെയ്തു, അത്ര വലിയൊരു ഡിസ്കവറി അല്ല, എന്നാൽ ഒരു ഡിസ്കവറി ചെയ്തു. എല്ലാ ന്യൂസ് പേപ്പറും ഇതിനെ പറ്റി വന്നായിരുന്നു. ലോകൊട്ടാകെയുള്ള ന്യൂസ് പേപ്പർ വന്നായിരുന്നു, ഇന്ത്യയിലെ ന്യൂസ് പേപ്പർ എല്ലാം വന്നായിരുന്നു. അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട്. സമയം കുറവാതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഗോവക്കാരനാണ്. അദ്ദേഹം കണ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇവരിന്നൊക്കെ ഇനിയും വലിയ വലിയ കണ്ട്രിബ്യൂഷൻസ് വരാൻ പോവുകയാണ്. ദൈവം അങ്ങനെ അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ. അപ്പൊ അങ്ങനെ നമ്മുടെ കത്തോലിക്ക തിരുസഭ സയൻസിന് കണ്ടുപോകാൻ വളരെ വളരെ കാര്യമായിട്ട് സംഭാവന ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ വിചാരം കത്തോലിക്ക തിരുസഭ എല്ലാവിനോ എപ്പോഴും പോയി സയൻസിനെ എതിർക്കുകയാണെന്നാണ്. ചില സമയത്ത് എതിർക്കേണ്ട സമയത്ത് എതിർക്കുകയല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില സം ടൈംസ് ഈനോ അവരെ അനാവശ്യം അവർ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. അത് ന്യായമല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, അന്നേരം നമ്മളെ സമ്മതിക്കത്തില്ല. പിന്നെ ചില കൺക്ലൂഷൻസ് ലോജിക്കൽ അത് വാലിഡ് ആയിരിക്കത്തില്ല, അത് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ സംസാരിക്കും അതിനെപ്പോ അതിന് എതിരായിട്ട് നമ്മൾ പറയത്തില്ല, അത് ശരിയല്ല നമ്മൾ പറഞ്ഞു കൊടുക്കും. എതിരായിട്ട് കൂട്ടണ്ട. സയൻസിലെ ട്രൂത്ത് ആണ് എപ്പോഴും വേണ്ടത്. ട്രൂത്ത് സയൻസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് നോക്കും. ട്രൂത്ത് ഇല്ലാതെ നമുക്ക് കാണുവാണെങ്കിൽ എനിക്ക് സയൻസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയും അത് ട്രൂത്ത് അല്ല എന്ന് ഞാൻ പറയും. എനിക്ക് പേടിയില്ല പറയാനായിട്ട്. കാരണം ഞാൻ നോബൽ പ്രൈസ് എന്ന് പറയാൻ കൊടുക്കുന്ന ആളല്ല. മറ്റേ എനിക്ക് ഐനോ എൻ്റെ ജോലിയുടെ എൻ്റെ എംപ്ലോയറിനെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ട്രൂത്തിൻ്റെ പുറകെ പോയാൽ മതി. നമ്മളെന്താ പറയുന്നത്, നിഷ്പക്ഷരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയും, പറഞ്ഞിട്ടുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഉള്ള ഇതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ, അല്ലാതെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഫിസിക്കൽ സയൻസിനെ പറ്റിയായിരുന്നു.
ഇനി ബയോളജിക്കൽ സയൻസിനെ പറ്റി എന്തൊക്കെ കൺട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ ഒരു ഒരു സെക്ഷൻ ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ധാരാളമായ കൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതും അതും തുടങ്ങിയപ്പോൾ മുതലാണ് 1919 നൂറ്റാണ്ടിന്റെ അവസാനം മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. ശംഭകന്നൂരിലെ ഒരു കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്തൊരു സ്ഥലം ചെറിയ സ്ഥലമാണ് ശംഭകന്നൂർ. അത് ഞങ്ങളുടെ ഈശ്വസഭക്കാരുടെ ഒരു ട്രെയിനിങ് സെന്റർ ആയിരുന്നു പഴയ കാലത്ത്. ഇപ്പം അത് ചെന്നൈയിലോട്ട് വന്നു. അവിടെ ധാരാളം സയൻറ്റിസ്റ്റിന്റെ ജന്മം അവിടെയാണ് ഉണ്ടായെന്ന് പറയാം. നമ്മുടെ കോയപ്പള്ളിയിലിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അദ്ദേഹം പഠിച്ചത് അവിടെയായിരുന്നു. അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടിയത് സയൻസിന്റെ അകത്ത് ഡിമിൻഡ് അവിടെ നിന്നാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഷാ റിഷോ, റാപ്പിനാഥ്, ബ്ലാറ്റർ ഒക്കെ ഇവരൊക്കെ ഇനോ ബ്ലാറ്റർ ഇവിടുത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ ആളാണ്. ഹെമിംഗോൾ സന്തപ്പാവു അദ്ദേഹം സ്പെയിനിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം വളരെ വളരെ കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി സയൻസിലെ കൺട്രിബ്യൂഷന്റെ പേരിൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പത്മശ്രീ കൊടുത്തതാണ് സാന്തപ്പാവ് എന്ന് പറഞ്ഞൊരു അച്ഛന്. സെൻസ് ബോംബെയിലെ സെൻസ് ജോസഫ് കോളേജിലെ പ്രൊഫസറും അവിടുത്തെ സയന്റിസ്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സയന്റിസ്റ്റും ഒക്കെ ആയിരുന്നു. അതുപോലെ ജോസഫ് പള്ളിത്താനം, മലയാളികളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടല്ലോ എന്ന് ഞാൻ പറയാം. പള്ളിത്താനം ഇദ്ദേഹവും കുറെ ഒത്തിരി കൺട്രിബ്യൂഷൻ കൊടുത്തില്ല, കോയപ്പുള്ളിനെ പോലെ അധികം കൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല, കുറെ ചെയ്തിട്ടുണ്ട്. ജോസഫ് പള്ളിത്താനം, സെസിൽ സൽഡാന ബാംഗ്ലൂരിലാണ്, അദ്ദേഹവും കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. കെ എം മാത്യുവിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. 22 പ്ലാൻസ് അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. 22 പ്ലാൻസിന് സയന്റിസ്റ്റ് പേര് കൊടുത്തിരിക്കുന്നത് ഫാദർ കോയപ്പുള്ളി മാത്യുവിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് പേര് മറിച്ചും തിരിച്ചും ഒക്കെ അവർ വെച്ചിട്ട് അദ്ദേഹത്തെ ഓണർ ചെയ്യുകയാണ്. വി എസ് മാണിക്കം അനദർ മധുരൈ സയന്റിസ്റ്റ് ആണ്, തമിഴ്നാട് സയന്റിസ്റ്റ് ആണ്, അദ്ദേഹം ജെസ്യൂട്ട് ആണ് അദ്ദേഹം. ലിയോ ഡിസൂസ കർണാടകത്തിലെ ഒരു സയന്റിസ്റ്റ് ആണ്, അദ്ദേഹം ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ജോൺ ഡിബ്രിട്ടോ തമിഴ്നാട്ടിലെ സയന്റിസ്റ്റ് ആണ്, ജെസ്യൂട്ട് സയന്റിസ്റ്റ് ആണ്, അദ്ദേഹവും വളരെ കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇഗ്നാസി മുത്തുവിനെ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അദ്ദേഹം ഈ ഇഗ്നാസി മുത്തുവിനെ ഇപ്പൊ കണക്കാക്കുന്നത് ലോകത്തിലെ 1% top most 1% ആൾക്കാരിൽ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. ബയോളജിക്കൽ സയൻസിനെ പറ്റി സംബന്ധിക്കുമ്പോൾ വളരെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് ഇഗ്നാസി മുത്തു. ലാൻസലോട്ട് ഡി ക്രൂസ്, മെൽവിൻ ഡി കൂന, വിൻസൻ ബ്രഗാൻസ, കെ ടി ചാണ്ടിയെ പറ്റി ഞാൻ അല്പം പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം കേരള പ്രൊവിൻസ് എന്നുള്ള ഒരു ജെസ്യൂട്ടാണ്, ഇപ്പൊ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. കേരള പ്രൊവിൻസ് അദ്ദേഹം അഗ്രികൾച്ചർ ഒരു സയൻസ് ആണ്, അഗ്രികൾച്ചർ സയൻസ് ഉണ്ട്, അതിന് കൊണ്ടുപോകാനും കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അത് കെ ടി ചാണ്ടി, കുമ്പളവേലിൽ ചാണ്ടി എന്നാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൺട്രിബ്യൂഷനും വളരെ പ്രധാനമായിട്ടുള്ള കൺട്രിബ്യൂഷനാണ്. അതിനെപ്പറ്റി ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള കുറെ സയന്റിസ്റ്റിന്റെ പേര് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇവരിൽ മിക്കവരും തന്നെ എന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇതിൽ ഒരാളെ പറ്റി ഒരു മലയാളിയുണ്ട്, ഇതിലെ പ്രിൻസ് ക്ലാരൻസ്. അദ്ദേഹം ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്, കേരളത്തിലെ ഒരു ഇസ്തഭംഗമാണ്. PhD തീർത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു, ചെന്നൈയിൽ PhD എന്നിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനും ഒത്തിരി കാര്യമായിട്ട് സയൻസിൽ കൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, പൂനായിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ മറ്റുള്ള ഇവരിലും പലരും ഈ പേരിലുള്ള മിക്കവരും തന്നെ പൂനായിൽ എൻ്റെ കൂടെ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്നവരായിരുന്നു. അപ്പം അവരെ കുറിച്ചാണ്. ഓക്കെ, നാവ് പിന്നെ സയൻറ്റിസ്റ്റ് നമ്മുടെ കത്തോലിക്ക തിരുസഭ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ മാത്രമുള്ള സ്ഥാപനങ്ങളുണ്ട്. ട്രിച്ചി മ്യൂസിയം വളരെ ഫേമസ് ആണ്, ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള, ഇത് രണ്ടും വളരെ ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ളതാണ്. ട്രിച്ചി മ്യൂസിയം ഒരു വലിയൊരു നല്ലൊരു മ്യൂസിയമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് കൽക്കട്ട ഒബ്സർവേറ്ററി പഴയതാണ്, 1879 ഉണ്ടാക്കിയതാണ്, പഴയതാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒബ്സർവേറ്ററീസിൽ ഒന്നാണ് ഇത്. അങ്ങനെ അസ്ട്രോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം, ഹിസ്റ്ററി ഓഫ് അസ്ട്രോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് സെന്റ് സേവിയേഴ്സ് കോളേജ് കൽക്കട്ട ഒബ്സർവേറ്ററി. അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിൽ ഒരെണ്ണം ലൈഫ് എന്നും പറഞ്ഞിട്ടുണ്ട്, LIFE, ലയോള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രോണ്ടിയർ എനർജി, LCRD, അത് അഹമ്മദാബാദിൽ, ലയോള സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ദെൻ പാളയംകോട്ടയിൽ ഒരെണ്ണമുണ്ട്, സെന്റർ ഫോർ ബയോഡൈവേഴ്സിറ്റി ബയോടെക്നോളജി. പിന്നെ ചെന്നൈയിൽ വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് ERI, എൻഡമോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇഗ്നാസി മുത്തു അവിടെയായിരുന്നു അദ്ദേഹം. ഇത് ഈ സ്ഥാപനത്തോടെയാണ് അദ്ദേഹത്തിന് പേരുണ്ടായത്. ആ ഈ സ്ഥാപനം വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഈ എൻഡമോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡും ഇന്റർനാഷണലി ടോപ്പ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
Entomology Research Institute of Chennai, Loyola College Chennai. Laboratory of Applied Biology, other St. Aloysius called Mangalore Lolana, Adeham, Idum Malare Prasitamatolana. Is a lavity alone low, Virpadana might emphasize in the Pau Savana Kare, Pau putting Alkarka, Engine science who under Vea on Daka, Unwea on Dagum, Alangin on Daki Kurukam. Is there be somebody in Jesus, Namade, Catholic Church of Jesus of Karjena, research centers in Deca Prathana, Deshangayana, Savana Manchelka. Pertage a power put orca, Engine is science who under science who under Gunam. Neta on Dayaka. Otherworld like Arimal and number concentrate in. Is any pastoral in the Varian Dartum? Pastoral lighter like Adayatuthende Archavidana. Is a care number of Okan. Adunda Purdu, Pretari the little contribution at one of the Ganaka and Edward, Savan contribution Allah. Pretari the little contribution. Catholicus of a Othayo contribution. Yeshu Christo in Othayo contribution. Eday and Elenogum. Good shepherd Lamade, Nalade in Lamadegasu. A Christune, you know, a Christune and Igorichundolana, even science. Very science would change Allah. Pair and Dakan, Panondakan Jin Allah. Christune and Igoricam and Eater. Christu J the Garingal, Mumbotu Dom and Eater. Christu J the Garingal, Garingal, Adina, Turanund Wom and Eater. Christu and his identity, Christu and his spiritum, Christu and the Ashangalo. Ella or Comparno would come in it. He science, very scientist. That's not in the Prahan. The Verum, you know, Verum scientists are la, Rupertarial scientists are. Now, Uru Randu Nutia Edukana, a no discussion there. Uru, you Koraka Utrikaramatria, Nururi, Uru Parcel under, they were Namker and the Postal on America, and the Postal Lambertender. Book of Scripture, Bible Amkelar Korea, Bible Napam Kelar Korea. Book of Scripture and Book of Nature. Book of Scripture and Book of Nature. Book of Nature and Dana, Namade universe. Namade universe. Our universe, David in the Endavaria, David in the Revelation. David in the Revelation. Was the Bible David in Revelation? Walk on the Revelation, Bible. Provertio and Revelation Anna, Book of Nature. Namade Woman of Wilkin and the Mariala of the Vilayam, Adam Karyan, Inkam Sarajan. I told the Arbut the Moon, the Karam, Divayalana. I told the Arbut the Moon, Engel Paranji, Jenikin Umber and Karamatayalana. I don't know Mariala of the Vilayam Nulla. I don't in the English, Ella Walking Dame, Malayalam, Tarjama in Katia Taritilla. The universe is the material, you know, physical universe under law, a book of the Devatende Pravarti Gondola Uru Revelation. I don't know. He scientists are under Jaya. Our he ran to book in him, serve in Iran, assist in Iran. Savar Nachamarum, Savang Sanasavangalum. One of the Matra Kari Matakanakan Lu, Book of Scripture, Bible. Adina Sant Lever given Ikenu, Athan Sercha, Adina Petty Vakanikio, Matal Parnu Kijeno. Other seven Jesuit signed Sanyasulo, Machamaro, the scientist Diana, Randu Posto Padikim, Adina Petty Samanslakim, Adinde Ashingalum, Adina help Adinam. Prosaipike and the Ashangulum, Adil no Garauna, Almagala, Matalorka Parn Urkia. Matalorda Mumbai, Avaripike, Parn Urkim, Sherry India. Angana Jokamutak and Namur Parnirinal, Sanyasis, Aitola, Achamar under law, Auru Rupert, Terry Achamarai to Angel, Aling Sanyasaval Angal under law, or Terry Angalai to Angel, Kasanigalai to Anakanaka. Karna Randu became. Randu book in serve in Iran. One book in a matra manda, Randu book in. They with a complete ad serve in Iran. A real, you know, read the Parana Uru, but there is a Luru, Akara. Upon Anganavich Okumur take him, every day him, Namade him, Sanyasapakarum, Achamar Waterlora, scientist art under, our seven
ഒരു സ്പിരിച്വൽ സേവനമാണ്. അതിനൊരു ഡീപ്പായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഉണ്ട്. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ പരാമർശിക്കുമായിരുന്നു. സമയം ഇപ്പം എൻ്റെ സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ അവർക്ക് ഡീപ്പ് സ്പിരിച്വാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ സേവനം രണ്ട് പുസ്തകങ്ങളെയും സേവിക്കുന്നവരാണ്. ഇവർ വളരെ വളരെ കാര്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കഴിയുന്നതിനോ ഈ നമ്മളുടെ യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോഴും അച്ഛന്മാരാകാനായിട്ട് സാധാരണ ടാലന്റ് ഉള്ളവർ, സയൻസിനെ പറ്റിയൊക്കെ നല്ല അറിവുള്ളവർ ഇപ്പൊ അച്ഛന്മാരാകാൻ പോകുന്നില്ല. സിസ്റ്റേഴ്സ്മാരാണെങ്കിലും സയൻസിനെ പറ്റി അറിവുള്ളവരാണെങ്കിൽ അവർ എഞ്ചിനീയർ ആകാനോ ഡോക്ടർ ആകാനൊക്കെയാണ് പോകുന്നത്, അല്ലാതെ അച്ഛന്മാരാകാൻ പോകുന്നില്ല. അവിടെ ചെന്നാ ഇപ്പൊ അച്ഛന്മാരായി കഴിഞ്ഞാൽ എന്താ അവർക്ക് അതിന് കാര്യമൊന്നുമില്ല, അവിടെ വെറുതെ സ്പിരിച്വൽ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമാണ്. ഇപ്പൊ എന്നെ ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കുന്നവർ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ കഴിയുന്നതും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. അവർ സയൻസിൻ ടാലന്റ് ഉള്ളവരുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ വളരെ ഗൗരവമായിട്ടുള്ള സംഭാവന, വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംഭാവനകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കത്തോലിക്ക തിരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അതാണ് ഈ മിഷനുമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ മിഷനുകൾ പറയുകയാണ്, നിങ്ങൾ സയൻസ് മുഖേന നമുക്ക് വളരെ വളരെ കാര്യമായിട്ട് ജനങ്ങളെ സേവിക്കാൻ സാധിക്കും, ദൈവത്തിന് നന്ദി പറയാനും സ്വാഗതം ചെയ്യാനും സാധിക്കും, ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. ദൈവമല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് എത്രയോ മനോഹരമായ യൂണിവേഴ്സാണ്, എത്രയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള യൂണിവേഴ്സാണ്, എത്രയോ ക്ലവർ ആയിട്ടുള്ള, എത്രയോ ബുദ്ധിപരമായിട്ട് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ദൈവത്തോട് നമുക്ക് നന്ദി ആദരവ് കൂടും, നന്ദി കൂടും. ദൈവത്തെ നമുക്ക് കൂടുതലായിട്ട് ആരാധിക്കാൻ സാധിക്കും, ദൈവത്തെ ബഹുമാനിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈനോ കാത്തലിക് മിഷനറി സയന്റിസ്റ്റിന് ഒരു പ്രത്യേക വൊക്കേഷൻ ആയിട്ട്, ഒരു പ്രത്യേക ദൈവവിളിയായിട്ട് വേണേൽ കണക്കാക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ യങ്സ്റ്റേഴ്സ്, യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർക്കും ഒരു ഉത്തേജനം കൊടുക്കുക, അവർക്കും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക. ചിലപ്പം ദൈവം അവരെ വിളിച്ചേക്കുമായിരിക്കും. എന്തും ആയിക്കൊള്ളട്ടെ, ഈ ഇതൊരു വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭാവനയാണ്. ഈ സംഭാവനയുടെ ആൾക്കാർ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയല്ല, ഇങ്ങനെ കുറയുന്നത് ശരിയല്ല. അവരുടെ നമ്പർ കൂട്ടാനും നമുക്ക് ശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ, ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നവരെ പറ്റുന്ന പോലെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യുന്നു, സമാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. അപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നത്, ഈ കാത്തലിക് സ്പിരിച്വാലിറ്റി ഓഫ് ജെസ്യൂട്ടും സ്പിരിച്വാലിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. രണ്ടും ക്രിസ്ത്യാനിറ്റി സ്പിരിച്വാലിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ അത് ജെസ്യൂട്ട് സ്പിരിച്വാലിറ്റി എന്ന് പ്രത്യേകിച്ച് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് കൂടെ അങ്ങൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഒരാൾക്ക് ഒരു കുടുംബത്തില് നാല് പിള്ളേരുണ്ടെങ്കിൽ നാല് പേരും എല്ലാം കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായേക്കും, അല്പസ്വല്പം വ്യത്യാസം ഉണ്ടായേക്കും. ഈവൻ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായേക്കും. ചില കാര്യമായ വ്യത്യാസമൊന്നുമില്ല, ശാരീരികമായ വ്യത്യാസമൊന്നുമില്ല, ചില കാര്യങ്ങൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ രണ്ട് പിള്ളേരുണ്ടെന്ന് കുട്ടിക്കോ, അല്ല മൂന്ന് പിള്ളേരുണ്ടെന്ന് കുട്ടിക്കോ, ഒരാൾ സോഷ്യോളജി എടുത്തു, വേറൊരാള് സയൻസ് ഫിസിക്സ് എടുത്തു, വേറൊരാള് ലിറ്ററേച്ചർ എടുത്തു. അപ്പൊ ഇവരിൽ അല്പം വ്യത്യാസമുണ്ട്. പക്ഷെ ആ വ്യത്യാസം തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ചെയ്തിട്ടുള്ള വ്യത്യാസമല്ല. അതായത് ഈ സയൻസ് എടുക്കുന്നയാള് ഒരു പ്രത്യേക ഒരു കാര്യം കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിരുന്നു, പിന്നെ ലിറ്ററേച്ചർ എടുക്കുന്നയാള് വേറൊരു കാര്യം ഇതിനോ എംഫസൈസ് ചെയ്യുന്നു. അതുപോലുള്ള എംഫസിസിന്റെ വ്യത്യാസമുള്ളൂ, അല്ലാതെ വ്യത്യാസം ഇതെല്ലാം ബൈബിളിനെ ആധാരപ്പെടുത്തിയും ക്രിസ്തുവിന്റെ മാതൃക അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ക്രിസ്തു പലതരത്തിലുള്ള മാതൃകകൾ നമുക്ക് തന്നിട്ടുണ്ട്, അപ്പം ഇത് ഒരു വ്യത്യാസമൊന്നും ഇതല്ല, എസെൻഷ്യൽ ആയിട്ട് വ്യത്യാസമൊന്നുമില്ല. ചില കാര്യങ്ങൾ ഇവർ കൂടുതൽ എംഫസൈസ് ചെയ്യും, ചില കാര്യങ്ങൾ മറ്റു കാര്യത്തിൽ എംഫസൈസ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോൺട്രഡിക്ഷനോ
വിരുദ്ധമായ ഒന്ന് ഒന്ന് മാറ്റുന്ന വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ്. ആ രീതിയിലുള്ള വ്യത്യാസമല്ല. ഒരു വ്യത്യാസ ഡിഫറൻസ് ഓഫ് എംഫസിസ് മേ ബി ഡിഫറൻസ് ഓഫ് എംഫസിസ് ഇസ് ദെയർ ബട്ട് നോട്ട് എ ഡിഫറൻസ് ഓഫ് യുനോ ഫണ്ടമെന്റൽ ഐഡിയാസ് ഫണ്ടമെന്റലി ആൻഡ് സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് തന്നെ. പിന്നെ ചില കാര്യങ്ങൾ ഒരാൾ സയൻസ് പഠിക്കുന്ന ആള് സയന്റിഫിക് ആയിട്ട് ഒരു കാര്യം കാണും, പിന്നെ ലിറ്ററേച്ചർ പഠിക്കുന്ന ആള് ലിറ്റററി ആയിട്ട് ഒരു കാര്യങ്ങൾ കാണും എന്നുള്ള വ്യത്യാസമുള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമില്ല. അതായത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം ജെസുവിറ്റ് സയന്റിസ്റ്റിലാണെങ്കിൽ യുനോ ദാറ്റ് മെറ്റീരിയൽ യൂണിവേഴ്സ് നമ്മുടെ യൂണിവേഴ്സ് മെറ്റീരിയൽ ഫിസിക്കൽ യൂണിവേഴ്സ് ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ്, അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതിന്റെ അതിന്റെ കാരണം എന്താണ്? നമ്മൾ ബൈബിൾ വായിച്ചു നോക്കുക, ബുക്ക് ഓഫ് ജനസിസ് ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കുക, ആറ് പ്രാവശ്യം ഓരോ ദിവസവും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവം പറയുന്നുണ്ട് ആൻഡ് ഗോഡ് ഫൗണ്ട് ഇറ്റ് ഗുഡ്. ആറാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ആൻഡ് ഗോഡ് ഫൗണ്ട് ഇറ്റ് വെരി ഗുഡ്. സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ചതാണ്, അത് നല്ലതാണ്. That is good. ഈ കാര്യം ചില ചില സമയത്ത് മിഡിൽ ഏജസിലും ചില സമയത്ത് ഈ കാര്യം ചിലർ മറന്നുപോയായിരുന്നു. എന്നിട്ട് ഈനോ ലോകം തല്ല, ലോകത്തിൽ നമ്മൾ ഓടിപ്പോകണം, ലോകത്തില് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനേഴ്സായി തീരും, ഭാവികളായി തീരും, നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നായിരുന്നു. സെക്കൻഡ് വത്തിക്കൻ കൗൺസിൽ മുമ്പ് പലരും അങ്ങനെയും ചിന്തിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് വത്തിക്കൻ കൗൺസിൽ വന്നതോടുകൂടി അതൊക്കെ ആ തെറ്റിദ്ധാരണ മാറ്റി. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, ശരിയായ ധാരണ അല്ലായിരുന്നു, തെറ്റിദ്ധാരണയായിരുന്നു, അത് മാറ്റി. ഇതുപോലുള്ള കാര്യങ്ങൾ ജെസ്യൂട്ട് സയന്റിസ്റ്റ് ആയിട്ടുള്ളവർ പോസിറ്റീവായിട്ട് എടുക്കും, അതിനെ എംബസൈസ് ചെയ്യും. ഗോഡ് ഹാസ് ഗിവൺ അസ് ടു ബുക്സ്, രണ്ട് പുസ്തകവും നമ്മൾ കാര്യമായിട്ട് എടുക്കണം. ഞാനിവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അതായത് എനിക്കിപ്പോൾ 75 വയസ്സായി, എനിക്കൊരു 15-16 വയസ്സുള്ളപ്പോഴത്തേക്കും ബിഷപ്പന്മാര് സെമിനാരിയൻസിനെ സയൻസ് പഠിക്കാൻ വിടത്തില്ല, സയൻസ് പഠിക്കാൻ വിടത്തില്ല. കാരണം എന്താണ്? സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവൻ നിരീശ്വരവാദിയായി തീരും, അവൻ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കും, പ്രവർത്തിക്കും എന്നുള്ള ചിന്തയായിരുന്നു. ബിഷപ്പന്മാർ വിട്ടില്ല, അതുപോലെ തന്നെ സന്യാസഭയുടെ പ്രൊവിൻഷ്യൽ സെച്ചന്മാരും വിടത്തില്ലായിരുന്നു. ഇപ്പം വിടുന്നുണ്ട്. അതേസമയം ഈശോ സഭക്കാർ വിടാൻ തുടങ്ങി. അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരിക്കും, അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങളല്ല, അത് ഇന്റർപ്രിട്ടേഷന്റെ വ്യത്യാസങ്ങളാണ്. ചില നോട്ട് ഇന്റർപ്രിട്ടേഷനും അല്ല, എംഫസിസിന്റെ വ്യത്യാസം, അങ്ങനത്തെ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതല്ലാതെ എസെൻഷ്യലി നോ നോ ഡിഫറൻസ്. ട്രൂ കാത്തലിക് ഫെയ്ത്ത്, ഓൾ ഓഫ് അസ് ഇഫ് യു ആർ റിലിജിയസ് ഓർഡർ, സന്യാസഭയാണെങ്കിൽ എല്ലാവരും ജെനുവിൻ കാത്തോലിക് ഫെയ്ത്ത് ഷെയർ ചെയ്യുന്നവരായിരിക്കണം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈശോസഭക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈശോസഭക്കാർ സയന്റിസ്റ്റും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ ബ്രഹ്മാണ്ഡം, ദൈവത്തിന്റെ ഫിസിക്കൽ യൂണിവേഴ്സിനെ പറ്റി പഠിച്ചിട്ട് അതിലെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ബുദ്ധിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കുന്നു. അതേസമയം ലിറ്ററേച്ചർ ആളാണെങ്കിൽ അവർ പോയി ഒരു പോയട്രി എഴുതിയിട്ട് ആ പോയട്രി മുഖേന ഈനോ ഒരു മഴവില്ലിന്റെ ബ്യൂട്ടിയോ ഒരു ഫോറസ്റ്റിന്റെ ബ്യൂട്ടിയോ പറ്റി എഴുതുന്നു, അങ്ങനെ ദൈവത്തെ പ്രകീർത്തിക്കുന്നു. എല്ലാവരും രണ്ടു കൂട്ടരും ദൈവത്തെ പ്രകീർത്തിക്കുന്നു രണ്ട് തരത്തിൽ, അത്രയ്ക്കുള്ള വ്യത്യാസമുള്ളൂ. അതല്ലാതെ വേറെ മറ്റു തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല.